കൊടുത്താൽ കൊല്ലത്തും കിട്ടും, പക്ഷേ കൊടുക്കുന്നതേ കിട്ടൂ. അമേരിക്ക, ദ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു നല്ല ജോലിയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ സ്വപ്നം കണ്ട് കൊച്ചു കേരളത്തിൽ നിന്നും കുടിയേറുന്ന രണ്ട് കുടുംബങ്ങളുടെ കഥ ആണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലെ കഥയോ കഥാപാത്രങ്ങളോ തികച്ചും സാങ്കല്പികമാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ മാത്രം തോന്നൽ ആയിരിക്കും. ചാക്കോച്ചിയും ഈപ്പച്ചനും കേരളത്തിൽ ഒരേ നാട്ടുകാരായിരുന്നു. അവർ കുടുംബസമേതം അമേരിക്കയിൽ എത്തിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. വാട്സാപ്പിൽ കണ്ട് വാട്ടർ ബഫലോയെ വാങ്ങാനായി ചാക്കോച്ചി ഈപ്പച്ചൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം അവർ കാണുന്നത്. അല്ല, ഇത് ആര്? ചാക്കോച്ചിയും തോമച്ചനും. വാ, കയറി വാ. കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദൈവകൃപ കൊണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്റെ എടാ ചാക്കോച്ചി, അങ്ങനെ പോകുന്നു. ഒന്നിനും സമയം തികയുന്നില്ല. വാട്സപ്പ് ഉള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും ഭാര്യയും കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട്. നീ എന്തായി പറയുന്നത്? ഇങ്ങനെ പോയാൽ പിള്ളേരുടെ കാര്യം എന്താകും? അപ്പോൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയൊന്നും ഇല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്ധ്യയ്ക്ക് വീട്ടിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥനയും ഉണ്ടാകാറില്ല. ആ പിള്ളേര് ഐപാഡ് ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്നു. നിന്നെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഒരു കാര്യം പറയാനായിരുന്നു. എന്തു പറ്റി? എന്താ പറയാനുള്ളത്? തോമാച്ചൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. തോമാച്ചൻ തന്നെ അത് പറ. സോമർസെറ്റിൽ ഒരു സീറോ മലബാർ പള്ളിയുണ്ട്. അവിടെ എല്ലാ ദിവസവും മലയാളം കുർബാനയും ഞായറാഴ്ച CCD ക്ലാസ്സും ഉണ്ട്. നിങ്ങളും വരുന്നോ? എന്റെ ആശാനെ, ഞാനും അറിഞ്ഞു. എനിക്കും ഭാര്യയ്ക്കും റെഗുലർ ടൈമും ഓവർ ടൈമും കഴിഞ്ഞ് എവിടെ നേരം കിട്ടാനാ. ആ പിന്നെ അവരൊരു പുതിയ പള്ളി പണിയുവാ, അതുകൊണ്ട് നല്ല പിരിവാണെന്നാ ഞാൻ അറിഞ്ഞത്. നമ്മൾ എത്ര ഡോളറാ പിള്ളേരുടെ ഓരോ കാര്യത്തിനും വേണ്ടി ചിലവഴിക്കുന്നത്? അതിന്റെ പകുതി പോലും ആകുന്നില്ലെന്നേ. എന്റെ ഇഷ്ട, ഇംഗ്ലീഷ് പള്ളി പോയാൽ ഒരു ഡോളർ കൊടുത്താൽ പോരെ, എല്ലാം ഒന്നല്ലേ? അല്ല, അങ്ങനെ എല്ലാം ഒന്നല്ല. നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൽ മക്കളെ വളർത്താൻ ഇത്രയും നല്ലൊരു അവസരം കിട്ടുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ നിക്ഷേപമായിരിക്കും. അത് ഒരു വലിയ ചിലവായി കാണരുത്. പ്രത്യേകിച്ച് ഇവിടെ മക്കളുടെ ഫ്രണ്ട് സർക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ആ നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ആ കാശ് കൂടുകയുണ്ടെങ്കിൽ ഒരു BMW കാറിൽ നടക്കാറോ? ആ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. നീ വേറെ എന്തെങ്കിലും പറ, വാ നമുക്ക് വേഗം ചെല്ലാം. അല്ലെങ്കിൽ പോത്തുകൊണ്ട് ആണുങ്ങൾ പോകും. കപ്പയും കൂട്ടി ഒന്ന് പിടിക്കാനുള്ളതാ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സജിയുടെ അവിടുന്ന് കൊണ്ടുവന്ന മട്ടൻ തീർന്നുപോയി. ഓ, ഇങ്ങോട്ടെ കൊണ്ട് തോറ്റു. മട്ടൻ നിന്ന് കൊളസ്ട്രോൾ കയറി നിൽക്കുമ്പോഴാണ് ഇനി പോത്ത്. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എടി, നാട്ടിൽ മാനി കോഴ മേടിച്ച നാളെ ഇവിടെ അമേരിക്കയിൽ ഹർത്താലാണെന്നാ കേട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് കൂടാൻ പോവാം. നിങ്ങൾ ഇനി ഇതേ ചൊല്ലി വഴക്ക് കൂടണ്ട. ഇതുപോലെ നിങ്ങൾ രണ്ടുപേർക്കും സമയം കിട്ടുമ്പോൾ എന്റെ വീട്ടിലേക്കൊക്കെ വന്ന് ഇറങ്ങും. ഇനി എന്നാണോ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേർക്കും ഓഫുള്ളതെന്ന് അറിയില്ല. എന്നാലും നോക്കാം. അതിന് നിനക്കെന്താ? ഓ, നമുക്ക് ഫ്രോസൺ തിന്നാനേ വിധിച്ചിട്ടുള്ളൂ. കറി വയ്ക്കാൻ അറിയാത്തതിന് വെറുതെ കൊളസ്ട്രോളിനെ കൂട്ടി പിടിക്കുന്നത് എന്തിനാ? ഓ, അതെന്നെ ക്ഷമിക്കും, നാളെ വെച്ചു തരാം. അതിന് നാളെ പള്ളിയിൽ പോകണ്ടേ? ആ ചാക്കോച്ചിയും കൊണ്ട് നേരത്തെ പോകണം. അങ്ങനെ ഈപ്പച്ചൻ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദവുമായി മല്ലിട്ടുകൊണ്ടിരുന്നപ്പോൾ ചാക്കോച്ചി കുറച്ച് സമയം ദൈവത്തിനും കുടുംബത്തിനുമായി നൽകി സീറോ മലബാർ പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു.
അച്ഛോ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചാക്കോച്ചി, ഇവിടെ പുതിയതായി വന്നതാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നാട്ടിൽ എവിടെ നിന്നാ പറഞ്ഞു? നാട്ടിൽ പാറയിൽ പള്ളി ഇടവകയാണ്. അച്ഛൻ പണ്ട് അവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഇടവക ധ്യാനത്തിന്. ഞാൻ ഓർക്കുന്നു, വളരെ നല്ല കാര്യം. ഇവിടെ ഈ നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യം മറന്നു പോകരുത്. നമ്മുടെ പള്ളിയിലാകുമ്പോൾ അവർക്ക് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. എത്ര മക്കളുണ്ട്? 5 മക്കൾ, 3 ആണും 2 പെണ്ണും. വളരെ നല്ല കാര്യം. ഇവിടെ എല്ലാം സെറ്റിൽ ആയോ? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. നമ്മുടെ ഇടവകക്കാർ എന്ത് സഹായത്തിനും റെഡിയാണ്. വളരെ നന്ദി അച്ഛോ. എന്റെ ഇടവകയിൽ നിന്നും വന്ന ഒരു ഈപ്പച്ചൻ ഇവിടെയുണ്ട്. ആള് വളരെ തിരക്കിലാ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ, പക്ഷെ വന്നില്ല. അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. എന്റെ മക്കളുടെ പ്രായമുള്ള 3 കുട്ടികൾ അവർക്കുമുണ്ട്. ശരി, സമയമുള്ളപ്പോ ഇറങ്ങാം, ഒന്ന് സംസാരിച്ചു നോക്കാം. പിന്നെ നമ്മുടെ പുതിയ പള്ളിയിലെ തിരുനാളിനൊക്കെ പ്ലാൻ ചെയ്യാൻ ഇന്നൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. തീർച്ചയായും പങ്കെടുക്കണം. ശരി അച്ഛോ, എന്നാ ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, തിരുനാളിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ഉടനെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഫെലോഷിപ്പ് ഹാളിലേക്ക് കടന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കാലം സംഭവ ബഹുലമായി കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം ഈപ്പച്ചനും ചാക്കോച്ചിയും കേരളത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഇടയിൽ കണ്ടുമുട്ടുന്നു. ഈപ്പച്ച, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ നാളായല്ലോ കണ്ടിട്ട്. നിന്റെ തിരക്കുകൾ കാരണം നീ ഒന്ന് വന്നുമില്ല, ഞങ്ങൾക്കൊന്ന് വരാനും പറ്റിയില്ല. ഓ എന്ത് വിശേഷം, ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു. പക്ഷേ അപ്പോൾ ആരും കൂട്ടിനില്ല. കുറേ പണം ഉണ്ടാക്കി. എൻ്റെ മക്കളും ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പോകുന്നു. അവർക്കും പണമുണ്ടാക്കാനുള്ള തത്രപാട് മാത്രം. വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ഞാനും എൻ്റെ പഴയ ആ BMW കാർ മാത്രം ബാക്കി. എന്തുപറ്റി ഒറ്റയ്ക്ക് നാട്ടിലേക്ക് ഒരു യാത്ര? മക്കൾക്ക് നാടും അവിടുത്തെ വീടും ഒന്നും പിടിക്കില്ല. അല്ല, എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവരിടയ്ക്കെങ്കിലും അവിടെ കൊണ്ടുപോയാലല്ലേ അവർക്ക് താല്പര്യം വരത്തുള്ളൂ. ഭാര്യ എന്താ കൂടെ വരാഞ്ഞേ? അവൾക്ക് ഇപ്പോഴും ജോലിയുണ്ട്, ലീവില്ലെന്ന്. നീ ഭാഗ്യവാനാടാ, നിന്റെ കൂടെ വരാൻ മക്കളും ഭാര്യയും ഉണ്ട്. ആയ കാലത്ത് നീ അവരുടെ കൂടെ സമയം ചെലവഴിച്ചു. ഇപ്പോൾ നിനക്ക് അത് തിരിച്ചു കിട്ടുന്നു. കൊടുത്തതേ തിരിച്ചു കിട്ടത്തുള്ളൂ. നീ വിഷമിക്കാതെ, ഇനിയും വൈകിട്ടില്ല. ഞങ്ങൾ പോകുന്ന പള്ളിയിൽ നീ ഒന്ന് വന്ന് നോക്ക്. നിന്റെ ഈ വിഷമമൊക്കെ മാറും. അതുപോലെ മക്കൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടുംബവർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ നാം നമ്മുടെ കുടുംബത്തോടൊപ്പം എത്ര സമയം സന്തോഷപൂർവ്വം ചെലവഴിക്കുന്നുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. ഫാദർ പാട്രിക് പേറ്റൻ പറഞ്ഞ വാക്കുകൾ ഈ നിമിഷം ഒന്ന് ഓർക്കാം. എ ഫാമിലി ഹു പ്രേസ് ടുഗദർ സ്റ്റേയ്സ് ടുഗദർ. പ്രാർത്ഥനയിൽ അടിയുറച്ച് ഒരു സ്നേഹ ജീവിതം നയിച്ചുകൊണ്ട് നമുക്കും ഈ കുടുംബവർഷം അർത്ഥമുള്ളതാക്കി തീർക്കാം. മലയും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. നദിയുടെ പോലെ നിങ്ങൾ വിടക്കം. മലയും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. I'm going to do it.